നമസ്കാരം ഏവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നിങ്ങളെ കൊണ്ടുപോകുന്നത് ഹൈ റേഞ്ചിലേക്കാണ് ഹൈ റേഞ്ച് മലയോര വികസനവുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോയുമായിട്ടാണ് നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത് ഉടമ്പന്നൂർ ഇടുക്കി റോഡ് ഇടുക്കി എന്ന് പറയുന്നത് കേരളത്തിലെ ഏറ്റവും സുന്ദരമായ പ്രദേശങ്ങളിലൊന്നാണ് ഏകദേശം ഒന്നര നൂറ്റാണ്ട് മുമ്പ് വരെ ഇവിടെ ആൾ താമസമില്ലായിരുന്നു അതിനുശേഷം മുല്ലപ്പെരിയാർ ഡാമും അതിനുശേഷം ഇടുക്കി ഡാമും എല്ലാം വന്നതോടുകൂടിയിട്ട് ഇവിടേക്ക് കർഷകരുടെ ഒരു വൻതോതിലുള്ള പ്രവാഹം തന്നെ ഉണ്ടായി അങ്ങനെ കുടിയേറി പാർത്തവർ കഷ്ടപ്പെട്ട് നൂറുമേനി വിളയിച്ചു അങ്ങനെ ഒരു സ്ഥലം ഇവിടത്തെ ഏലത്തിനും കുരുമുളകിനും എല്ലാം പേര് കേട്ട ഒരു സ്ഥലമായി മാറി വളരെയധികം കഷ്ടപ്പെട്ട് പാടുപെട്ട് ജീവിക്കുന്ന ഒരു കർഷക സമൂഹമാണ് ഇന്നാട്ടിലുള്ളത് ഇടുക്കി എപ്പോഴും സുന്ദരിയാണ് പക്ഷേ ഇടുക്കി എന്ന ഈ പ്രദേശത്തേക്ക് വരാനുള്ള ഗതാഗതം വളരെ ദുഷ്കരവുമാണ് അതുമാത്രമല്ല പ്രത്യേകിച്ച് വർഷകാലത്ത് ഇങ്ങോട്ടേക്കുള്ള ഡ്രൈവ് അല്ലെങ്കിൽ ഇങ്ങോട്ടുള്ളക്കുള്ള യാത്ര എന്ന് പറയുന്നത് അതീവ ദുഷ്കരവും അപകടം നിറഞ്ഞതുമാണ് നമ്മൾ 2018-ലും 19-ലും പ്രളയം കണ്ടതാണ് ആ പ്രളയ സമയത്ത് ഇടുക്കി എന്തുമാത്രം ബുദ്ധിമുട്ട് നേരിട്ടു എന്ന് നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ് പ്രത്യേകിച്ച് അങ്ങോട്ടുള്ള യാത്രയും അതുപോലെ തന്നെ അങ്ങോട്ടുള്ള ഗുഡ് സർവീസസും ബേസിക് നെസസിറ്റീസും ആൾക്കാരിലെത്തിക്കാൻ എത്രത്തോളം നമ്മൾ ബുദ്ധിമുട്ടിയിട്ടുണ്ടെന്ന് നമുക്ക് അന്നത്തെ കാലത്തെ ചില വീഡിയോസ് എടുത്തു നോക്കിയാൽ അറിയാൻ പറ്റും അതുപോലെ തന്നെ ആ ഒരു പ്രളയ സമയത്ത് ഇടുക്കി കളക്ട്രേറ്റിനോടനുബന്ധിച്ച് കടന്ന റോഡെല്ലാം ഇടിഞ്ഞു പോയിരുന്നു തൊടുപുഴ മൂലമറ്റം ഇടുക്കി ചെറുതോണിയിലേക്കുള്ള യാത്രയെല്ലാം അത് ആൾമോസ്റ്റ് ഇമ്പോസിബിൾ എന്നൊരു ഘട്ടം തന്നെ വന്നു ആ സമയത്ത് നമുക്ക് സമാന്തരമായി ഉപയോഗിക്കാൻ പറ്റുന്ന മറ്റൊരു പാതയുണ്ട് അതാണ് ഉടുമ്പന്നൂർ കൈതപ്പാറ മണിയാരൻകുടി റോഡ് എന്നാൽ ആ റോഡിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത് ഇന്നത്തെ കാലത്ത് വളരെയധികം ശോചനീയാവസ്ഥയാണ് വളരെ കുറച്ച് മാത്രം ഡെവലപ്മെൻറ്റ് ഉള്ളൊരു പ്രദേശമായിട്ടാണ് ഈ ഒരു ഭാഗമെന്ന് നിലനിൽക്കുന്നത് കൈതപ്പാറ എന്ന് പറയുന്ന സ്ഥലം വനത്താൽ ചുട്ടപ്പെട്ട ഒരു പ്രദേശമാണ് ഇങ്ങോട്ടേക്കുള്ള യാത്രയും വളരെയധികം ദുഷ്കരവുമാണ് അതുപോലെ തന്നെ ഒറ്റപ്പെട്ട ഒരു പ്രദേശം കൂടിയാണിത് ഉടുമ്പന്നൂർ മുതൽ മണിയാരൻകുടി വരെയുള്ള റോഡ് വികസിച്ച് കഴിഞ്ഞാൽ ഈ ഒരു ബെൽറ്റിൽ കിടക്കുന്ന ഗ്രാമവാസികളായ ആൾക്കാർക്ക് വളരെയധികം പ്രയോജനം ലഭിക്കും ഒരു കാലത്ത് ഗ്രോ മോർ ഫുഡിൻ്റെ ഭാഗമായി ഒത്തിരി കർഷകരെ ഇങ്ങോട്ട് വന്ന് കൃഷി ചെയ്യാൻ പ്രോത്സാഹിപ്പിക്കുകയും കുടിയേറ്റം അനുവദിക്കുകയും ചെയ്തൊരു കാലമുണ്ടായിരുന്നു അന്ന് പട്ടം താണുപിള്ളയായിരുന്നു മുഖ്യമന്ത്രി അന്ന് കേരളം നേരത്തെ ഇല്ലായിരുന്നു കേട്ടോ അന്ന് തിരുക്കൊച്ചിയായിരുന്നു എന്നാൽ ഇന്ന് ഈ ഒരു ഉപാധയുടെയുള്ള ഇമ്പോർട്ടൻസ് വളരെയധികം പ്രാധാന്യമുള്ളതാണ് നേരത്തെ ആ പ്രളയകാലത്തെ ബുദ്ധിമുട്ട് പറഞ്ഞതാണ് അതുപോലെ തന്നെ എപ്പോഴും നമുക്കൊരു ഓൾട്ടർനേറ്റീവ് ബേസ് ഇങ്ങനെയുള്ള പ്രദേശങ്ങളുള്ളത് വളരെയധികം നല്ലതാണ് വാണിജ്യപരമായും അല്ലെങ്കിൽ യാത്രാ സൗകര്യാർത്ഥവും വളരെയധികം പ്രയോജനപ്പെടും നമ്മൾ ഇന്ന് കാണുന്ന ഇടുക്കിയിൽ വളരെയധികം ഒരു ടൂറിസ്റ്റ് സ്കോപ്പുണ്ട് അപ്പോൾ നമ്മൾ ഏറ്റവും മികച്ച റോഡുകൾ എത്രത്തോളം മികച്ച റോഡുകൾ നമ്മൾ നൽകുമോ അത്രത്തോളം മികച്ച രീതിയിൽ ടൂറിസ്റ്റുകൾ ഇടുക്കിയിലേക്ക് ഒഴുകും കാരണം ഞാൻ തുടക്കത്തിൽ പറഞ്ഞത് ഇടുക്കി സുന്ദരിയാണ് അത് ശരിക്കും അങ്ങനെയാണ് കാരണം ഒരു ദിവസമോ രണ്ട് ദിവസമോ ഇനി ഒരു മാസം താമസിച്ചാൽ പോലും കണ്ട് തീരാത്ത അത്രത്തോളം സ്ഥലം ഇടുക്കിയിലുണ്ട് ഇടുക്കി എന്ന് പറയുന്നത് സുന്ദരവും അതുപോലെ തന്നെ ഒട്ടനവധി പ്രകൃതി സമ്പത്ത് കൊണ്ട് സമ്പന്നമാണ് അത് വെള്ളച്ചാട്ടമായിരുന്നാലും നിബിഡ വനങ്ങളായിരുന്നാലും വൈൽഡ് ലൈഫ് ആയിരുന്നാലും എല്ലാം കൊണ്ടും അത്യപൂർവമാണ് ഇടുക്കി എന്ന് പറയുന്നത് ചിലപ്പോൾ നമ്മുടെ മനുഷ്യരുടെ തന്നെ ഒരു എൻട്രി ലേറ്റായത് കൊണ്ടാവാം ഈ ഒരു ഭാഗത്തേക്ക് ഒരു കാലത്ത് നിബിഡ വനമായിരുന്നു അവിടത്തേക്ക് പിന്നീടാണ് കൃഷിയും മറ്റു കാര്യങ്ങളുമായിട്ട് നമ്മൾ അങ്ങോട്ട് കയറി ചെല്ലുന്നത് അപ്പോൾ ഈ ഒരു പ്രദേശത്ത് ഈ ഒരു റോഡ് വരുന്നതോടെ ഇവിടെ നിന്നുള്ള ജനങ്ങൾക്ക് വളരെയധികം ഉപകാരപ്രദമാണ് പ്രത്യേകിച്ച് നമ്മുടെ കൈതപ്പാറയിലും മണിയാരൻകുടി മേഖലയിലുള്ളവർക്ക് വളരെയധികം ഉപകാരപ്പെടും നമ്മുടെ ഗ്രാമപ്രദേശത്തുള്ള സാധാരണക്കാരായ ജനങ്ങൾക്ക് കൂടി ഉതകുന്ന രീതിയിലുള്ള വികസന പ്രവർത്തനങ്ങൾ നടത്തിയാൽ മാത്രമേ നമുക്ക് നാടിൻ്റെ വികസനം സാധ്യമാവത്തുള്ളൂ അതുപോലെ തന്നെ ഏറ്റവും നല്ല ഒരു റിസൾട്ട് ഈ റോഡിന് ഇപ്പോൾ വന്നിട്ടുണ്ട് അതെന്ന് പറഞ്ഞാൽ മറ്റൊന്നുമല്ല ഈ റോഡിൻ്റെ ആ ഒരു പുരോഗമനത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ആ റോഡിൻ്റെ ഡെവലപ്പിന് വേണ്ടിയിട്ട് ഫോറസ്റ്റിൻ്റെ ഭാഗത്തു നിന്ന് ഒരു പച്ചക്കൊടി ഇപ്പോൾ വന്നിട്ടുണ്ട് അത് ആ നാട്ടിലെ ജനപ്രതിനിധിയും അതുപോലെ തന്നെ മന്ത്രിമാരുടെ എല്ലാം സംയുക്തമായ ഒരു പ്രയത്നം കൊണ്ട് മാത്രമാണ് അപ്പോൾ
ഈ അവസരത്തിൽ ഇതിനുവേണ്ടി പ്രവർത്തിച്ച ജനങ്ങൾക്കും ജനപ്രതിനിധികൾക്കും അതുപോലെ തന്നെ ഉദ്യോഗസ്ഥർക്കും എല്ലാവർക്കും ഒരുമിച്ച് നിന്ന് കൈയടിക്കാം കാരണം ഇത് ചുവപ്പ് നാളിയിൽ കുടുങ്ങി പോകുന്ന ഒരു പ്രോജക്റ്റ് ആണ് കാരണം ഇത് പല ഡിപ്പാർട്ട്മെന്റ്സും എല്ലാം ഇൻവോൾവ് ആയിട്ടുള്ള ഒരു പ്രോജക്റ്റ് ആണ് ഇതേപോലെ പല പ്രോജക്റ്റുകളും നമ്മുടെ കേരളത്തിൽ വരട്ടെ പെട്ടെന്ന് തന്നെ അതിനുള്ള അനുമതിയും എല്ലാം ലഭിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടും ആഗ്രഹിച്ചുകൊണ്ടും ഞാൻ ഇന്നത്തേക്ക് നിർത്തുന്നു അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഞാൻ ഷിബു സാലിഹ എന്നോടൊപ്പം പ്രേണസ് രാജ് നന്ദി നമസ്കാരം